നെയ്യാർ ഡാമിൽ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട മൂന്ന് സി ഐ ടി യു പ്രവർത്തകരെയും എട്ട് ഐ എൻ ഡി യു സി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് ചോദ്യം ചെയ്ത കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ പ്രതീഷ് മുരളി, കെ എസ് യു ജില്ലാ സെക്രട്ടറി എസ് ഗോപു അടക്കം എട്ടുപേരും അറസ്റ്റിലായി. കള്ളിക്കാട് കുഴിവിള ഭാഗത്തെ മുറിച്ചിട്ട മരം കയറ്റുന്നതിന് പെരുംകുളങ്ങര യൂണിറ്റിലെ തൊഴിലാളികൾ കൂടി എത്തിയതോടെ സംഘർഷമുണ്ടാവുകയായിരുന്നു. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ഇവർ നെയ്യാർ ഡാം സ്റ്റേഷനിൽ തുടരുകയാണ്. ചെരിഞ്ഞാങ്ങോണം കുഴിയുള്ള പ്രദേശത്ത് വളരെ വർഷങ്ങളായിട്ട് ഈ തൊഴിൽ തർക്കം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 15-16 വർഷമായിട്ട് അവിടെ തൊഴിൽ തർക്കം നടക്കി. വിഷയം അവിടെ നിലവിലുള്ള കുഴിവിള പ്രദേശത്തുള്ള നാട്ടുകാരായ ഒരു 35 തൊഴിലാളികൾ അവിടെ പണിയെടുത്തു വരുന്നു. ആ പണിയെടുത്ത് വരുന്ന തൊഴിലാളികളെന്ന് പറയുന്നത് അവർക്ക് ലേബർ നിയമപ്രകാരം അംഗീകൃത കാർഡുള്ള തൊഴിലാളികളാണ്. എന്നാൽ അവിടെ ഈ ഒരു പാലം നിലവിൽ വന്നു. അത് എനിക്ക് തോന്നുന്നു ചമ്പാനൂർ രവി എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഒരു പാലം അവിടെ വരുന്നത്. ആ പാലം വരുന്നതുവരെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള നാട്ടുകാരായ ജൂസ് തൊഴിലാളികളാണ്, സ്ഥലത്തെ തൊഴിലാളികളാണ്. അപ്പോൾ ഈ പാലം വന്നതിന് ശേഷം ഇപ്പുറത്ത് ഭാഗത്തുള്ള സി ഐ ടിയുലും ബി എം എസിലും ഉള്ള തൊഴിലാളികൾ തൊഴിൽ ആവശ്യപ്പെട്ട് അക്കരക്കരയിൽ കയറുന്ന ഒരു സാഹചര്യം, അതുമുതലാണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത്.